നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്ത ലോകത്ത് തന്നെ ഇന്നത്തെ ഏറ്റവും പ്രാധാന്യമുള്ള വാർത്ത. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വത്തിക്കാൻ്റെ തലവനും അതുപോലെ തന്നെ ആത്മീയ ആചാര്യനും ക്രിസ്ത്യാനികളുടെ ആത്മീയ ആചാര്യനുമായ മാർപ്പാപ്പയുമായിട്ടുള്ള കൂടിക്കാഴ്ച, അത് ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടു എന്നാണ് പറയുന്നത്. 1.5 മണിക്കൂറോളം രണ്ട് രാജ്യത്തെ നേതാക്കൾ, അതിനുപരി മാർപ്പാപ്പയെപ്പോലെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ലോകം അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു. അതിൻ്റെ അലയടികൾ ലോകത്തെല്ലായിടത്തുമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെ തന്നെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ ചില ചാനൽ ചർച്ചകളൊക്കെ നടപ്പുണ്ട്. അപ്പോൾ സമൂഹത്തിലെ വിവിധ തരത്തിൽപ്പെട്ട ആളുകളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ചിലർക്കൊക്കെ ഈ കൂടിക്കാഴ്ച അത്ര രസിച്ചിട്ടില്ല, സുഖിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകളും സുഡാപ്പികളും ഒക്കെ ആവാം, മറ്റൊന്ന് അതെ നിങ്ങൾ കരുതുന്നത് തന്നെ ഇടതുപക്ഷമാണ്. സ്വാഭാവികമായിട്ടും അവർ അതിൽ ചില വിമർശനമൊക്കെ കൊണ്ടുവരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. പക്ഷേ ഇതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണണം. കാരണം ഇവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മോശം പറഞ്ഞാൽ ഉടൻ മനസ്സിൽ ഉറപ്പിക്കുക അത് എന്തോ നല്ല കാര്യമാണ്. കാര്യം ഇവർ ഒരിക്കലും ഒരു നല്ല കാര്യത്തിനെ അവരുടെ രാഷ്ട്രീയ എതിരാളികൾ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിന് ഒരു കാലത്തും അവർ അംഗീകരിക്കാനും പോകില്ല, അത് നല്ലതാണെന്ന് പറയാനും പോകില്ല. പകരം അവരതിനെ മോശമാണെന്ന് പറയും. അപ്പം മോദിയും ഈ മാർപ്പാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ച 1.5 മണിക്കൂറോളം നീണ്ടു. അത് വളരെ വലിയ സന്ദേശമാണ് ലോകത്തിന് മുഴുവൻ നൽകിയത്. അതിനെ ഇവിടെ ഇരുന്ന് വിമർശിക്കുന്നു ഇടതുപക്ഷം, എങ്കിൽ ഉറപ്പിച്ച് തന്നെ മനസ്സിൽ കരുതുക അതിലെന്തോ നല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയും സംഭവിക്കാനിരിക്കുന്നു. ഇനി ഇവർ ഈ ഇതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് RSS അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. 10-20 വർഷം മുമ്പുള്ള ഒറീസയൊക്കെ കുത്തിപ്പൊക്കേണ്ടി വരുന്നുണ്ട്. കുറേ കാലം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഗുജറാത്ത്, ഗോദ്ര, ഗർഭിണി, ശൂലം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഇവർ 10-20 വർഷം മുമ്പുള്ള ഗ്രഹാൻ സ്റ്റെയിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒപ്പം തന്നെ അവർ വളരെ വിദഗ്ധമായിട്ട് മറ്റൊരു കുത്തിത്തിരിപ്പതിൽ തിരികെ കയറ്റുന്നുണ്ട്. അതിങ്ങനെയാണ്, മറ്റൊരു മതത്തിനെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടും വേറൊരു മതത്തിനെ കൂട്ടുപിടിച്ചിരിക്കുന്നു. ആദ്യം ആ മതത്തിനെ ഓടിച്ചു കഴിഞ്ഞ് പിന്നീട് ഈ മതത്തിനെ ഓടിക്കുമെന്ന്. എങ്കിൽ ഈ RSS അല്ലെങ്കിൽ ഇവിടെയുള്ള ഹൈന്ദവ സമൂഹം ഇങ്ങനെ ഏത് മതത്തിനെയാണ് ഇവിടുന്ന് ഓടിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു തെളിവ് കൊടുക്കണ്ടേ? മുൻ ഒരു അനുഭവമെങ്കിലും അവർക്ക് പറയാൻ കാണണ്ടേ? അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും മറ്റ് അന്യ രാജ്യത്തേക്ക് അധിനിവേശം ചെയ്തതായിട്ട് അറിയാമോ നമ്മുടെ ഭാരതം, അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ സാമുദായികപരമായും മതപരമായിട്ടുമൊക്കെ മാറ്റുകയും ഇല്ലാതാക്കുകയും ചെയ്ത ഒരു ചരിത്രം പറയാനുണ്ടോ ആർക്കെങ്കിലും, ഏതെങ്കിലും വിമർശകർക്ക്? അങ്ങനെയൊന്നുമില്ല. വൈ വരുന്നത് അങ്ങ് വിളിച്ചു പറയുവാണ്. പക്ഷേ ജനങ്ങൾക്ക് സത്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചപ്പോഴും വലതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴുമൊക്കെ ഇവിടെ സഭാതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ മത വിഭാഗത്തിൽ തന്നെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സഭകളൊക്കെ ഉണ്ട്. ഓർത്തഡോക്സ്, അതേപോലെ തന്നെ യാക്കോബ എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നിരവധി തവണ അവിടെ പോലീസ് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പള്ളി കോമ്പൗണ്ടിനകത്ത് പോലീസ് കടന്നു കയറുകയും ലാത്തി ചാർജ് ചെയ്യേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ചില ലാത്തി ചാർജ് സമയങ്ങളിൽ ലോഹയിട്ട പുരോഹിതർക്ക് വരെ തല്ല് കിട്ടുന്ന ഒരുപാട് കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോദ്യം, സംശയം ഇതാണ്, അത്തരം വിഷ്വലുകൾ എടുത്തിട്ട് കേരളത്തിന് പുറത്തുള്ള നിരവധി സംസ്ഥാനങ്ങളുണ്ട് എന്നറിയാമല്ലോ. നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 35 സംസ്ഥാനമുണ്ട്, അത്രയൊന്നുമില്ല, നിരവധി മറ്റു സംസ്ഥാനങ്ങളുണ്ട്. അവിടങ്ങളിലുള്ള മീഡിയ ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം, ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം എടുത്തിട്ട് കേരള സർക്കാരിൻ്റെ സ്പോൺസർഷിപ്പിൽ കേരള പോലീസ് ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത എയർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ജനങ്ങളത് കാണുക? ജനങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നതാണ് വിശ്വസിക്കുക. അപ്പോൾ അവർ ആ കാണുന്നത് വിശ്വസിക്കും. പക്ഷേ അവിടെയുള്ള മാധ്യമ പ്രവർത്തകർ അങ്ങനെ ചെയ്തോ? ചെയ്തില്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവരങ്ങനെ ചെയ്തിട്ടില്ല. അതിന് പിന്നിലുള്ള കഥ എന്തോ ആവട്ടെ, അവർക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്, ചെയ്തില്ല. ഇനി ഇതേ സംഭവം മറ്റേതെങ്കിലും നോർത്ത് ഇന്ത്യയിലാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ നമ്മളോട് എങ്ങനെയായിരിക്കും ഇത് അവതരിപ്പിക്കുക എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അതിൻ്റെ പിന്നിലുള്ള കഥയൊന്നും അവർ പറയാൻ പോകുന്നില്ല. അതിലെ ന്യായം അന്യായം ഒന്നും അവർ പറയാൻ പോകുന്നില്ല. കണ്ട കാഴ്ച വെച്ചിട്ട് നമ്മുടെ മുന്നിലേക്ക് അവർ ഛർദ്ദിച്ചു വെച്ചു തരും. ഇവിടെ ഇരിക്കുന്ന അത് കുറേ പേർ അത് കുത്തിത്തിരിപ്പായിട്ട് ഏറ്റെടുക്കും. ഇതാണ് ഇന്ത്യയിൽ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇങ്ങനെയാണെന്നല്ല, പൊതുവേ നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകരുടെ ഒരു രീതിയാണ് ഇതൊക്കെ. കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടാവാം ഒരിക്കൽ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ വെച്ച് പിതൃശൂന്യ മാധ്യമപ്രവർത്തനമാണ് ഇവിടെ ചിലർ നടത്തുന്നത് എന്ന് എം സ്വരാജ്
അന്ന് അവർ പ്രതിപക്ഷത്തായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊരു പ്രയോഗം പ്രയോഗിച്ചത്. എന്തായാലും ആ ഒരു പ്രയോഗം ചിലർക്കെങ്കിലും ബാധകമാണ് എന്ന് ഈ സമീപകാലത്ത് അത് കൂടുതൽ കൂടുതൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിലും ഏതിലും നെഗറ്റീവ് മാത്രം കണ്ടെത്തുക, സമൂഹങ്ങൾ തമ്മിൽ അടുപ്പിക്കുക, രണ്ട് മതങ്ങളിൽ തന്നെ സ്പർദ്ധയുണ്ടാക്കുക എന്നാണ്. ഇതിപ്പോൾ പൊതുവെ ഇവിടെ തന്നെ പറയുന്നത്, പുറത്ത് രാജ്യത്തിന് പുറത്ത് പ്രധാനമന്ത്രി മോദി ഹിന്ദുക്കളുടെ പ്രധാനമന്ത്രിയായിട്ടല്ല അറിയപ്പെടുന്നത്, ഈ രാജ്യത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രധാനമന്ത്രിയായിട്ടാണ്. ഇവിടെ പക്ഷേ അവതരിപ്പിക്കപ്പെടുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ഹൈന്ദവരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ചിലരെങ്കിലും അവതരിപ്പിച്ചു വച്ചിരിക്കുന്നത്. എന്തു ആയിക്കോട്ടെ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതലുള്ള ക്രൈസ്തവരുടെ തലവനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അവസാന വാക്കായിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ മേലധികാരിയായിട്ടുള്ള മാർപ്പാപ്പയും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നു. അത് ഏകദേശം 1.5 മണിക്കൂറോളം നീളുന്നു. സ്വാഭാവികമായിട്ടും ചിലർക്ക് അസ്വസ്ഥയുണ്ടാവാം, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ആ അവസരം പോലും മതസ്പർദ്ധയ്ക്ക് വേണ്ടിയിട്ടും രാഷ്ട്രീയത്തിനും വേണ്ടിയിട്ടും ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഉദ്ദേശശുദ്ധിയെപ്പറ്റി നമ്മൾ സംശയിക്കേണ്ടത്. പിന്നെ ഇടതുപക്ഷവും തീവ്ര ഇസ്ലാമിസ്റ്റുകളുമൊക്കെ ഇത് കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും മനസ്സിലാക്കാൻ കുറേ പേർക്കെങ്കിലും പറ്റുന്നുണ്ട് എന്നതാണ് ഇതിലേറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. എന്തായാലും അത് വളരെ വിജയകരമായിട്ട് തന്നെ ആ കൂടിക്കാഴ്ച നടന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. വലിയ രീതിയിൽ തന്നെ ആ ചർച്ചകളൊക്കെ നടന്നു. അല്ലെങ്കിൽ അവർ ആദ്യമായിട്ട് കാണുകയായിരുന്നു, ഊഷ്മളമായിരുന്നു സ്വീകരണവും മറ്റുമെല്ലാം. അതിനുശേഷം അദ്ദേഹം മറ്റ് ലോകവേദിയിലേക്ക് പോയി. അവിടെ ലോകത്തെ പല രാജ്യത്തു നിന്നുള്ള നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെയൊക്കെ ശരീരഭാഷയാണ്. തൻ്റെ സുഹൃത്തിനെ വളരെ കാലത്തിന് ശേഷം വീണ്ടും കാണുമ്പോൾ എങ്ങനെയാണോ ഒരാൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ശരീരഭാഷ ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ബേഡനാണെങ്കിലും അല്ലെങ്കിൽ ട്രൂഡോയാണെങ്കിലും ഇമ്മാനുവൽ മാക്രോണാണെങ്കിലും ഓരോ ലോക നേതാക്കളും നമ്മുടെ പ്രധാനമന്ത്രിയെ ട്രീറ്റ് ചെയ്യുന്ന കാഴ്ച കണ്ണിന് വിരുന്ന് തന്നെയായിരുന്നു. ട്രംപ് മാറി ജോ ബൈഡൻ വന്നപ്പോൾ ചിലർ കരുതി, ഓ ഇനി മോദിയുമായിട്ട് അത്ര വലിയ സൗഹൃദമൊന്നും കാണില്ല, ട്രംപ് മൈ ഫ്രണ്ട് എന്നൊക്കെയാണ് ട്രംപിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇനി അതൊന്നും പറ്റില്ല എന്ന് അന്നൊക്കെയാണ് ഇവിടെ ചിലർ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിലും അപ്പുറമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ജോ ബൈഡൻ തന്നെ ചിര സുഹൃത്തെന്ന രീതിയിൽ, ചിര പരിചിതനായിട്ടുള്ള സുഹൃത്തെന്ന രീതിയിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ തോളിലേക്ക് കൈവച്ച് ഇങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ നടന്നു വരുന്ന ആ ചിത്രമാണ്. അത് അദ്ദേഹം തന്നെ മോദിയുടെ തന്നെ ഔദ്യോഗിക പേജിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് വളരെ വേഗമാണ് ലോകം മുഴുവൻ വൈറലായത്. അതേപോലെ തന്നെ ഓരോ നേതാക്കളും നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഇടപഴകുന്ന അവരുടെ ശരീരഭാഷയിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഒരു രാജ്യത്തിൻ്റെ തലവൻ എന്നതിലുപരി ഇവരോടൊക്കെ വ്യക്തിപരമായിട്ട് ഒരു ബന്ധം നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു തെളിവ് തന്നെയായിരിക്കാം ഇത്തരം കാഴ്ചകൾ. എന്തായാലും നയതന്ത്രം എന്നത് ഒരു കലയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി അതിലെ കലാകാരനാണ് എന്ന് ഏതൊരു പ്രതിയോഗിയും സമ്മതിക്കും. അങ്ങനെയാണ് അദ്ദേഹം ഓരോ തവണയും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്നലെ കിട്ടേണ്ട ജാമ്യമായിരുന്നു ബിനീഷ് കോടിയേരിക്ക്. സുഹൃത്തുക്കൾ അത്ര നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ഇന്നലെ കിട്ടിയില്ല, ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അദ്ദേഹം പുറത്തിറങ്ങി, സ്വാഭാവികമായിട്ടും കുത്തിത്തിരിപ്പ് ആഗ്രഹിക്കുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകരിൽ ചിലർ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് എൻ്റെ ജയിൽവാസത്തിന് കാരണം, എന്നോടല്ല എൻ്റെ പിതാവിനോടുള്ള പിതാവിനെ ഒതുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒന്ന് മനസ്സിലായത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി എന്നത് ബി ജെ പിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ബി ജെ പിക്ക് ഇദ്ദേഹത്തിൻ്റെ പിതാവായ കോടിയേരി ബാലകൃഷ്ണനെ ഒതുക്കേണ്ട ആവശ്യം എന്താണെന്ന് മാത്രം മനസ്സിലാവത്തില്ല. ഈ കോടിയേരി ബാലകൃഷ്ണൻ എന്ന വ്യക്തി മോദിക്ക് ഒരു രീതിയിലും എതിരാളിയല്ല, മോദി ഒരുപക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേര് അവിടെ ഇവിടെയും പറയുന്നത് കേട്ടിട്ടുണ്ടാവുക, അതിനപ്പുറം കോടിയേരി ബാലകൃഷ്ണൻ എന്ന വ്യക്തി ആരാണെന്ന് പോലും അറിയില്ല, അദ്ദേഹത്തിന് അറിയേണ്ട കാര്യവുമില്ല. അങ്ങനെയൊരു വ്യക്തി ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ഈ കോടിയേരി ബാലകൃഷ്ണനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണത്രേ ഈ ബിനീഷ് കോടിയേരിനെ പിടിച്ച് അകത്തിട്ടത് എന്നാണ് പറയുന്നത്. ബിനീഷ് പിന്നെ മറ്റെന്ത് പറയുമെന്നാണ് നിഷ്കളങ്കരെ നിങ്ങൾ കരുതിയിരുന്നത്? ബിനീഷിന് ഇതല്ലേ പറയാൻ പറ്റൂ? ഇനി ബിനീഷ് നാളെ വന്നിട്ട് ഇവിടെ എ കെ സെൻറ്ററിന് മുന്നിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ചൊരു പത്രസമ്മേളനമുണ്ട്, അതിൽ ഈ രാജ്യത്തെ ബി ജെ പി ആണെന്നും എൻ്റെ ഒരു വർഷത്തോളം ജയിലിൽ കിടക്കാനുള്ള കാരണമെന്നും എൻ്റെ പിതാവായ കോടിയേരി ബാലകൃഷ്ണനെ ഒതുക്കാൻ വേണ്ടി ചെയ്തതാണെന്നും അല്ലെങ്കിൽ നാളെ ഒരിക്കൽ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുമെന്ന് പേടിച്ച് ബോധി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തള്ളിമറിക്കലും സഖാക്കളുടെ കീ ജെയ് വെളിയുമൊക്കെ ഉണ്ട്. വെയിറ്റ് ആൻഡ് സി. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 7427 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് 10.50%. കോവിഡ് മൂലം ഇന്ന് മരണപ്പെട്ടത് 62 പേരാണ്.
എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.